ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്സിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേപ്പിനെ കുറിച്ചാണ്. കേട്ടോ, ഞാൻ നട്ടുപടുത്തിട്ടുള്ളൊരു വേപ്പാണിത്. ഒരു 4 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ വളർത്തിയിട്ടുള്ളൊരു വേപ്പാണിത്. അപ്പോൾ 4 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വേപ്പ് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാനും വൈഫും കൂടി നട്ടിട്ടുള്ള 2 വേപ്പുകളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. 4 വർഷം കൊണ്ട് ഇത്രയധികം വലുതായി പന്തലിച്ച് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇത്രയധികം പന്തലിച്ച് ഒരുപാടല്ല, നമുക്ക് അത്രയധികമല്ല നമുക്ക് തരുന്ന ഒരു 2 വേപ്പാണിത്. അതിലൊരു വേപ്പാണിത്, ഞാൻ ഇപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അത്രയും വലുതായി എന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ എല്ലാവർക്കും കറികൾക്ക് ആവശ്യമുള്ള സാധനമാണ്. നോണായാലും അതുപോലെ തന്നെ വെജായാലും എല്ലാ കറികളിലേക്കും നമുക്ക് ഈ വേപ്പ് വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഒരു വീട്ടിലൊരു വേപ്പ് നിർബന്ധമായിട്ടും നമുക്ക് വെച്ച് പിടിപ്പിക്കുക. വളരെ ചെറിയൊരു പരിചരണം ഉണ്ടായാൽ മാത്രം മതി വേപ്പ് വളർന്ന് പന്തലിക്കും. അപ്പോൾ ഇന്ന് വേപ്പിൻ്റെ പരിചരണമാണ് ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, അതുപോലെ തന്നെ ഈ കറിവേപ്പിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കമൻറ്റുകൾ, കൂടുതൽ സംശയങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരിക്കലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനതിനുള്ള എനിക്കറിയാവുന്ന ഞാൻ മറുപടി ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കൺ ഓൾ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ആ ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തിയിടാം. അപ്പോൾ ഞാൻ ഇനി വരുന്ന അഗ്രികൾച്ചർ ആയാലും, അതായത് കൃഷി സംബന്ധമായിട്ടായാണെങ്കിലും, അതുപോലെ തന്നെ കോഴികളുടെ ഫാമിങ്ങിനെ പറ്റിയിട്ടാണെങ്കിലും ഉള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളത് ബെല്ലൈക്കൺ കൂടി അമർത്തിയിട്ടാ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് വേപ്പ്. കണ്ടോ, ഇത്രയും വലിപ്പമുണ്ട്. ഒരു തെങ്ങിൻ്റെ അത്രത്തോളം ഉയരമുള്ള വേപ്പുകളാണ്. നിങ്ങൾക്ക് ബാക്കിൽ കാണണ്ടോ എന്നറിയില്ല. അപ്പോൾ അത് ഇത്രയും വലിപ്പമുള്ള വേപ്പുകളാണ്. 2 വേപ്പ് ഉണ്ട്, രണ്ടും ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണണമെന്ന് അറിയില്ല, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, ഇനി ഞാൻ താഴെ ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ ഇപ്പോൾ വേപ്പ് എന്ന് പറയണത്. കണ്ടോ, പന്തലിച്ച് നല്ല മരം പോലെ ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ അപ്പുറത്തുണ്ട് ഒരു വേപ്പ്. നല്ല വലുപ്പമുള്ള ശിഖരങ്ങളും ഒക്കെയാണ്. നല്ല മരം പോലെ തന്നെയാണ് വലുതായിട്ടുള്ളത്. നല്ല മണവും നല്ല ഗുണമുള്ള വേപ്പുകളാണിത്. വേപ്പ് കൃഷി ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, വേപ്പ് നമ്മൾ നടുമ്പോൾ നമ്മൾ ഞാൻ ഇവിടെ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇതിൻ്റെ താഴെ ചുറ്റുവശത്തും ഇതിൻ്റെ തൈകൾ വേരിൽ നിന്ന് മുളയ്ക്കും. ആ തൈ ഞാൻ പറിച്ചെടുത്തിട്ടാണ് ഞാൻ കവറുകളിൽ വെച്ച് വലുപ്പം വരുത്തിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ വേപ്പ് കൃഷി ചെയ്യാറ്. പലരും അത് പറയാറുണ്ട്, ഇതിൻ്റെ കുരുമുളപ്പിച്ചിട്ടാണ് നല്ലതെന്ന്. പക്ഷേ എനിക്കിവിടെ അനുഭവമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മുടെ ഇതിൻ്റെ ചുറ്റുപാടും ഉണ്ടാവുന്ന തൈകൾ ഞാൻ അത് അടർത്തിയെടുത്ത് അത് ഞാൻ വേറെ കവറുകളിൽ വെച്ചിട്ട് കുറച്ച് വലുപ്പമായതിന് ശേഷം ഞാൻ മണ്ണിൽ വയ്ക്കാറാണ് പതിവ്. അതാണ് ശരിക്കും നല്ല മരം. അതാണ് ഇപ്പോൾ ഈ ഞാനിവിടെ വെച്ചിട്ടുള്ള 2 മരങ്ങളും അതുപോലെ തന്നെ വലുപ്പം വന്നിട്ടുള്ള മരങ്ങളാണ്. ഇതിൻ്റെ ഇല നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോഴേ വേണം. ഇതിപ്പോൾ വേപ്പിൻ്റെ ഇലയാണ് പൊട്ടിച്ചെടുക്കുന്നതെങ്കിൽ നമ്മൾ ഇല ഇങ്ങനെ ഉരിഞ്ഞെടുക്കരുത്. പല സുഹൃത്തുക്കളും ഇതിങ്ങനെ ഉരിഞ്ഞെടുക്കുകയാണ് ചെയ്യാറ്. ഇങ്ങനെ ഉരിഞ്ഞ് ഒരിക്കലെടുക്കരുത്. ഇങ്ങനെ ഉരിഞ്ഞെടുക്കുക ഒരിക്കലെടുക്കരുത്. നമ്മൾ വേപ്പിൻ്റെ ഇല നമ്മൾ ചെയ്യുമ്പോൾ പൊട്ടിക്കുമ്പോൾ ഇതേ നോക്കി കണ്ടോ, ഇതുപോലെ തണ്ട് ഒടിച്ചെടുക്കണമാണ്. ഇതുപോലെ നമ്മൾ തണ്ട് ഒടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ബാക്കി വരുന്ന ശിഖരം ഉണ്ടല്ലോ, അതിൽ നിന്ന് നല്ല ചെനപ്പുകൾ പൊട്ടി നമുക്ക് നല്ല ഇളകൾ പൊട്ടി നമുക്ക് വീണ്ടും ഒരുപാട് ഇല അവിടെ നിന്ന് ആ തണ്ടിൽ നിന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് ഒരിക്കലും നമ്മൾ ഉതിർന്നെടുക്കാണ്ട് നമ്മൾ കൊമ്പുകളായിട്ട് ഒടിച്ചിട്ട് വേണം വേപ്പിൻ്റെ ഇല നമ്മൾ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിന് വേപ്പിൻ്റെ ഇതിൽ മരങ്ങൾ വലുതായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മരങ്ങളിൽ ഒരുപാട് ഇലകൾ കൂടി ഒരുപാട് ഇലകളായിട്ട് മരം വളഞ്ഞു പോകും. ഇപ്പോൾ ഈ മരം വളഞ്ഞു വരുമ്പോൾ മരത്തിൻ്റെ ശിഖരങ്ങൾ നമ്മൾ
മരത്തിൻ്റെ ശിഖരങ്ങൾ നമ്മൾ വെട്ടി കൊടുക്കണം. ഈ വെട്ടി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ മരം മറഞ്ഞു മറിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ മുകളിലത്തെ ശിഖരങ്ങൾ നമ്മളൊന്ന് വെട്ടി നമ്മളതിനകത്ത് കവർ ഇട്ട് കൊടുക്കുക, അതായത് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ കവർ ഇട്ട് കൊടുക്കുക. ഈ കവർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങില്ല, അപ്പോൾ അതിൻ്റെ മരത്തിൻ്റെ മരം അതിൻ്റെ തണ്ട് ഉണങ്ങി പോകില്ല. അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ ശിഖരങ്ങൾ മുളച്ച് അധികം ഉയരമില്ലാത്ത ബുഷ് പോലെയുള്ള വേപ്പിൻ്റെ മരം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് താഴെ നിന്ന് തന്നെ അധികം ഉയരമില്ലാതെ താഴെ നിന്ന് തന്നെ പൊട്ടിക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഈ വേപ്പിൻ്റെ അടിയിൽ കണ്ടോ, നിറച്ച് ഇതുപോലെയുള്ള ഇതാണ്, ചെറിയ തൈകളാണ് കണ്ട, കുറ്റി പോലെ മുളച്ച്. അത് വേരിൽ നിന്ന് വരുന്ന തൈകളാണത്. പക്ഷെ ആ തൈകൾ ആയാലും നല്ല ശക്തി ഉണ്ടാവും. ഞാനിപ്പോൾ അതിൽ നിന്ന് നട്ടിട്ടുള്ള ഉണ്ടാവും. ഇതൊക്കെ അങ്ങനെ വേരിൽ നിന്ന് ഒരുപാട് ഒരു 5 മീറ്റർ 6 മീറ്റർ വ്യത്യാസത്തിൽ വരുന്ന മുളയ്ക്കുന്ന വേപ്പിൻ്റെ തൈകളാണ്. ഇതിപ്പോൾ ഈ ഒരു തൈ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു തൈയാണ് നമ്മൾ പറിച്ചിട്ട് നിന്ന് നടാൻ പോകുന്നത്. അപ്പം നടുന്ന രീതി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് കുഴി കുത്തി നമുക്ക് എങ്ങനെയാണ് ഈ വേപ്പിൻ്റെ തൈ നടുക. അപ്പോൾ ഇത് ഒരുവിധം വലുപ്പമുള്ള തൈയാണെന്നാൽ ഒരുപാട് വലുതായിട്ടില്ല. അപ്പോൾ ഈ തൈ എങ്ങനെയാണ് നടണേന്ന് നമുക്ക് വേപ്പിൻ്റെ തൈ അതിന് നടണേന്ന് നമുക്ക് നോക്കാം. അടിയിൽ നിന്ന് നമ്മൾ വേരോടക്കണം വേണം നമ്മൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നമ്മൾ മണ്ണോടക്കണം നമ്മൾ എടുക്കുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ ഞാനിത് മണ്ണോടക്കനെ ഞാൻ എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇത്രയും പോകുന്ന ഇത് മണ്ണോടക്കനെയാണ് ഞാൻ. ഇതിൻ്റെ അടിയിൽ വേരുണ്ട് കണ്ടോ, മെയിനായിട്ടുള്ള വേരുണ്ട്, മെയിൻ വേര് കണ്ടില്ലേ. അപ്പം നമ്മൾ ഇതാണിന്ന് നടുന്നത്. അപ്പം ഇതിനെ ഇതിൻ്റെ വേരുകൾക്ക് ഒരു ക്ഷതവും പറ്റിയിട്ടില്ല, അടിവേര് മാത്രമാണ് പൊട്ടിപ്പോന്നിട്ടുള്ളൂ. മെയിൻ വേരിൽ നിന്ന് വരുന്ന അടിവേര് മാത്രമാണ് പൊട്ടിപ്പോന്നിട്ടുള്ളൂ. അപ്പം ഈ തൈയാണ് നമുക്കിന്ന് വയ്ക്കുന്നത്. ഒരടി താഴ്ചയും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരടി താഴ്ചയും ഒരടി സമചതുരമുള്ള ഒരു കുഴി ഇടുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ നല്ല നീർവാർച്ചയുള്ള സ്ഥലം വേണം, അധികം നല്ല ഇളക്കമുള്ള മണ്ണും വേണം, എന്നാൽ നീർവാർച്ചയുള്ള സ്ഥലവും വേണം. അവിടെ നമ്മൾ ഒരു ഇത്ര ഒരു ഇത് ഇത്രയും വലുപ്പത്തിലൊരു കുഴി എടുത്തിട്ട് നമ്മൾ അതിൽ നമ്മൾ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻകാട്ടം കോഴിക്കാട്ടം ഇതില്ലെങ്കിൽ നമുക്ക് എല്ലുപൊടി നമുക്ക് ഇടാം, ഫസ്റ്റ് ഇടാം. അപ്പോൾ അത് നമ്മൾ ഈ കുഴികളിൽ ഇട്ടതിന് ശേഷം ഇതിപ്പോൾ ഞാനിവിടെ ആട്ടിൻകാട്ടും അതുപോലെ തന്നെ കോഴിക്കാട്ടും മിക്സ് ആയിട്ടുള്ള പൊടിച്ചിട്ടുള്ളതാണത്. അപ്പോൾ അതാണ് ഞാനിവിടെ ഇടാൻ പോണത്. ഇതാണിപ്പോൾ കുഴി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ആട്ടിൻകാട്ടും കോഴിക്കാട്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്, പൊടിച്ചിട്ടുള്ളതാണിത്. ഇതാണിപ്പോൾ ഞാനതിന് ഇടാൻ പോണത്. അപ്പം നമ്മൾ ഒരു 2 കിലോ ഇതിപ്പോൾ ഏകദേശം ഒരു 2 കിലോനോളം ഉണ്ട്. 2 കിലോനോളം നമുക്ക് ഫസ്റ്റ് അടിയോളമായിട്ട് കൊടുക്കാം. എന്നിരുന്നാൽ മാത്രമാണ് ഇത് പെട്ടെന്ന് പൊന്തി വരുള്ളൂ. അപ്പോൾ നമുക്കിത് സൈഡിലേക്ക് മാറ്റി നമുക്ക് ഇത്തിരി താഴ്ചയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മണ്ണിട്ട് മൂടാം. വേനൽക്കാലമാകുമ്പോൾ നമ്മൾ ഇതൊരു വെള്ളം ഒഴിക്കാവുന്ന സ്ഥലത്ത് വെള്ളം ഒഴിച്ച് വേണം വലുതാക്കുക. അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് നമ്മൾ കുഴി പോലെ ഇടുകയും വർഷക്കാലത്ത് നമ്മൾ ഒരു കൂന പോലെ നമ്മൾ ഇടുകയും ചെയ്താൽ മാത്രമാണ് വർഷക്കാലത്ത് വെള്ളം നിൽക്കുക, അതിൻ്റെ കടക്കിൽ വെള്ളം നിൽക്കാൻ പാടില്ല. എന്നാൽ വേനൽക്കാലത്ത് നമ്മൾ വെള്ളം ഒഴിക്കാൻ വേണ്ടി ചെറിയ കുഴി ഉണ്ടാക്കി കൊടുക്കുകയാണ്. വേപ്പ് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിന് ശേഷം മാത്രമാണ് വേപ്പിൻ്റെ ഇലകൾ പൊട്ടിക്കാൻ പാടുള്ളൂ. അപ്പോൾ പലരും ഉണ്ട് വേപ്പ് വെച്ചതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് വേപ്പിൻ്റെ ഇലകൾ പൊട്ടിച്ചു തുടങ്ങും. അപ്പോൾ എന്താണെന്ന് സംഭവിക്കുക എന്ന് വെച്ചാൽ വേപ്പ് ഉയരം വരില്ല, വേപ്പ് അതുപോലെ തന്നെ കുരുടിച്ച് നിൽക്കും, വേപ്പ് വലുപ്പം വരില്ല. അപ്പോൾ വേപ്പ് ഉയരം വരില്ല, അതൊക്കെയാണ് അപ്പോൾ സംഭവിക്കുക. അപ്പോൾ നമ്മൾ വേപ്പ് വെച്ചതിന് ഒരു വർഷത്തിന് ശേഷം മാത്രം നിങ്ങൾ വേപ്പിൻ്റെ ഇലകൾ പൊട്ടിച്ചു തുടങ്ങുക. ഇലകൾ പൊട്ടിക്കുമ്പോൾ നമ്മൾ ഒടിച്ചെടുത്തതിന് ശേഷം പൊട്ടിക്കാൻ ശ്രമിക്കുക. അതൊക്കെയാണ് നിങ്ങൾ വേപ്പ് വെച്ച് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ വേപ്പ് നമ്മളൊരു 3 അടി ഉയരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വേപ്പിനെ നമ്മൾ ഒരു കുരുടിപ്പ് എന്ന് പറഞ്ഞൊരു രോഗം വരും, ഇല വളരെയധികം ചുരുണ്ടിരിക്കുന്ന രോഗം വരും. അപ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ തന്നെ പുകയില കഷായമോ അങ്ങനെ എന്തെങ്കിലും കുരുടിപ്പിനുള്ള എന്തെങ്കിലും മരുന്നുകൾ നമ്മൾ ഒരു മാസത്തിൽ ഒരു 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം നമ്മൾ അടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ വേപ്പ് ഒരു 4 അടിയോളം ഉയരത്തിലേക്ക് എത്തും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇലകൾ പൊട്ടിച്ചു തുടങ്ങുക. അത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഒരു വേപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് വേറെ കടകളിൽ നിന്ന് മരുന്നടിച്ച വേപ്പിൻ്റെ എല്ലാം മേടിക്കേണ്ട. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങളോ നിങ്ങൾക്ക് കൂടുതൽ ആയിട്ട് എന്തെങ്കിലും അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇതിനെ പരിചരിക്കാനുള്ള കൂടുതൽ എന്താണ് കൂടുതൽ വേണ്ടതെന്നുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഇതിലൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർ കൂടെ അത് ഷെയർ ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങളതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് ഞാൻ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.